ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് നിലക്കടല കൊണ്ട് നല്ലൊരു ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് നിലക്കടല വറുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ്. അപ്പം മാറ്റിവെക്കാം. ഇനി 1 കപ്പ് കൊപ്ര വേണം, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി 1 കപ്പ് പുട്ടുകടല വേണം, അത് പൊടിച്ചെടുക്കേണ്ടതാണ്. ഇനി 1/2 കിലോ വെല്ലം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 കപ്പ് വെളുത്ത എള്ളാണ്, അത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നിലക്കടല വറുത്തെടുക്കാം. 2 കപ്പ് നിലക്കടലയുണ്ട്, അത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. നല്ലപോലെ വറുത്തെടുക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പച്ച ടേസ്റ്റ് വരും. അതുകൊണ്ട് നല്ലപോലെ വറുത്തെടുക്കണം. ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊലി പോകുന്നുണ്ടെങ്കിൽ നല്ലപോലെ ആയിട്ടുണ്ടാവും. അത് തണുത്തതിന് ശേഷം ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇനി അത് മാറ്റിവെക്കാം. ഇനി എള്ള് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ എള്ള് വറുത്തെടുക്കാം. വെളുത്ത എള്ള് ഇല്ലെങ്കിൽ കറുത്തെള്ള് എടുത്താലും മതിയാവും. അതിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ എള്ളും റെഡി ആയിട്ടുണ്ട്. ഇനി അത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, അധികം പൊടിയാൻ പാടില്ല. 2 കപ്പും നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ഏലക്കായ് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിലക്കടല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തതേ ഉള്ളൂ, ഒന്നൊന്ന് അങ്ങനെ തന്നെ ഉണ്ടാവണം. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി വെല്ലം ഉരുക്കാൻ വേണ്ടി വെക്കണം. ഒരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് പുട്ടുകടല പൊടിച്ചെടുക്കാം. ഇത് നല്ലപോലെ നൈസായി തന്നെ പൊടിച്ചെടുക്കാം. അങ്ങനെ അതും പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എള്ള് വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കൊപ്ര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കൊപ്രയുണ്ട്. തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അത് അധിക ദിവസം നിൽക്കുകയില്ല. ഇതാവുമ്പോൾ കുറേ ദിവസം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെള്ളം റെഡിയായോ നോക്കാം. അതിനുവേണ്ടി 1 ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 നൂൽ പരുവമായിട്ടുണ്ടെങ്കിൽ അത് കട്ടിയായി വരും. ഇതുമാതിരി അങ്ങനെ നമ്മുടെ വെള്ളവും റെഡിയായിട്ടുണ്ട്, 1 നൂൽ പരുവം വന്നിട്ടുണ്ട്. ഇനി അത് ചൂടോടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്താൽ ഉണ്ട ഉണ്ടാക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഉണ്ടയാക്കിയെടുക്കണം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ തടവിയതിനു ശേഷം നമുക്ക് ഉണ്ടയാക്കി എടുക്കാം. എന്നാൽ ഒട്ടിപ്പിടിക്കുകയില്ല. അങ്ങനെ നല്ലപോലെ മിക്സായിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതുമാതിരി ഉണ്ടാക്കിയെടുക്കണം. ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെൽത്തിയായ ഉണ്ടയാണിത്. എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. താങ്ക് യു.